ഇടതുമുന്നണിയിലെ രാജ്യസഭാ സീറ്റിനായി ദേശീയ നേതാക്കളെ പരിഗണിക്കണമെന്ന് CPM അഭിപ്രായം. ബൃന്ദ കാരാട്ട്, സുഭാഷണി അലി, സീതാറാം യെച്ചൂരി അടക്കമുള്ള പേരുകളാണ് ഇപ്പോൾ ചർച്ചയിലുള്ളത്. പൂത്തലത്ത് ദിനേശൻ അടക്കമുള്ള പേരുകളും സംസ്ഥാന നേതൃത്വത്തിൻ്റെ പരിഗണനയിലുണ്ടെന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. MG പ്രതീഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് പ്രതീഷ്. ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ. തിരുവനന്തപുരത്ത് മഴ എങ്ങനെയുണ്ട്? ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞു അവിടെ. ആസ്കീൻ, ഇന്നലെ രാത്രി ശക്തമായ മഴയായിരുന്നു. പക്ഷേ രാവിലെ മഴ തോന്നി നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് തിരുവനന്തപുരത്തുള്ളത്. വരും മണിക്കൂറിൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ വെള്ളക്കെട്ടും അങ്ങനെ സാധനങ്ങളൊന്നും രൂപപ്പെട്ടിട്ടില്ലല്ലോ തലസ്ഥാന നഗരിയിൽ. നിലവിൽ അങ്ങനെ ഒരു പ്രശ്നം ഇല്ല SK. ശക്തമായ മഴ, മണിക്കൂറുകളോളം മഴ നിന്നാൽ മാത്രമേ വെള്ളക്കെട്ട് രൂപപ്പെടുകയുള്ളൂ. നിലവിൽ അത്തരത്തിലൊരു പ്രശ്നം നിലവിൽ തിരുവനന്തപുരം നഗരമേഖലകളിലൊന്നും തന്നെ ഇല്ല. ഇനി രാജ്യസഭാ സീറ്റിന്റെ കാര്യം പ്രശ്നം വെച്ച് വെള്ളത്തിലായ രാഷ്ട്രീയ കക്ഷികളുടെ കാര്യം പറയും. തീർച്ചയായും SK, കാരണം രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് LDFലെ തർക്കത്തിന് ഇപ്പോഴും അയവ് വന്നിട്ടില്ല. ഈ ഘട്ടത്തിലാണ് CPIM ഒപ്പം CPIM സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. CPIM ദേശീയ നേതാക്കളെ രാജ്യസഭാ സീറ്റിനു വേണ്ടി പരിഗണിക്കണമെന്ന ഒരാവശ്യമാണ് CPIM നിലവിൽ ഉയരുന്നത്. മുതിർന്ന ദേശീയ നേതാക്കളെയും പരിഗണിക്കുന്നുവെന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. സുഭാഷിണി അലി, അതുപോലെ തന്നെ സീതാറാം യെച്ചൂരി അടക്കമുള്ള നേതാക്കളെയാണ് പ്രധാനമായും പരിഗണിക്കുന്നത്. ഇതിനൊപ്പം തന്നെ സംസ്ഥാന നേതാക്കളെയും പരിഗണിക്കണമെന്ന ഒരു ആവശ്യമാണ് CPIM നിലവിൽ ഉയരുന്നത്. പുത്തലത്ത് ദിനേശന്റെ പേരുകളും പരിഗണനയിലുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. CPIയിലേക്ക് വന്നാൽ പ്രകാശ് ബാബു, ആനി രാജ, ഇവരുടെ പേരുകളാണ് നിലവിൽ സജീവ പരിഗണനയിലുള്ളത്. നാളെ LDF യോഗം ചേരുന്നുണ്ട്. LDF യോഗത്തിൽ ഈ സീറ്റുകൾ സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷ. അതേസമയം ഈ LDFൽ ഘടകകക്ഷികൾ ഉന്നയിച്ച സീറ്റ് മായി ബന്ധപ്പെട്ടുള്ള അവകാശവാദങ്ങളിൽ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല. സീറ്റ് വേണമെന്ന ഒരു ആവശ്യത്തിൽ ഉറച്ചു തന്നെയാണ് കേരള കോൺഗ്രസും ഇപ്പോഴും നിൽക്കുന്നത്. മുഖ്യമന്ത്രി കേരള കോൺഗ്രസുമായും CPIയുമായും കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ഈ ഉഭയകക്ഷി ചർച്ചയിൽ യാതൊരു തരത്തിലൊരു തീരുമാനവും ആയിട്ടില്ല. നിലവിൽ രാജ്യസഭയിലും ലോക്സഭയിലും അംഗങ്ങളുടെ പ്രാതിനിധ്യം ഇല്ലാതിരിക്കെ കേരള കോൺഗ്രസിന് സീറ്റ് നൽകിക്കൂടെ എന്നുള്ള ഒരു സമീപനമാണ് നിലവിൽ CPIM CPIയോട് മുന്നോട്ട് വച്ചത്. പക്ഷേ ഒരു തരത്തിലും സീറ്റ് വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് CPI ഉള്ളത്. നിലവിലൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ തങ്ങളുടെ പാർട്ടിയുടെ പ്രാതിനിധ്യം വേണമെന്നൊരു നിലപാട് തന്നെയാണ് CPIയും മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും നാളെ ചേരുന്ന യോഗത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. കേരള കോൺഗ്രസിന് വഴങ്ങേണ്ടെന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും CPI ഉറച്ചു നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ CPIM ഒപ്പം CPIയും ആയിരിക്കും രാജ്യസഭയിലേക്ക് മത്സരിക്കുക. SK. ഓക്കെ, താങ്ക് യു MG പ്രതീഷ്.